വീണ്ടും ജീവൻ്റെ അപ്പമെന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഈ തിരുവചനം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം, അതിൻ്റെ 19 അധ്യായത്തിൻ്റെ 19 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുവാൻ വളരെ ഈസിയായ ഒരു കാര്യമാണ് ഒന്ന് രാജാക്കന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 19 അധ്യായത്തിൻ്റെ 19 വാക്യമാണ് വായിക്കുന്നത്. അവിടെ ഏലിയാവെന്ന് പറയുന്ന ഒരു വലിയ പ്രവാചകൻ തൻ്റെ പ്രവചനകാലവും ശുശ്രൂഷയും തികച്ച ശേഷം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് തൻ ഒരു മനുഷ്യനെ തൻ്റെ പിൻഗാമിയായിട്ട് ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി പോകുന്ന ഒരു വലിയ ദൗത്യം, അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഒരു അഭിഷേക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 20 വാക്യ 19, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അവനെന്ന് പറഞ്ഞാൽ ഏലിയാവ് അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ ഏലിശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാളയെ പൂട്ടി ഉഴവിക്കൊണ്ടിരുന്നു. 12-ാമത്തതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. പഴയ നിയമത്തിൽ പുതപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നിടെ ഇവിടെ തണുപ്പിന്, ഇല്ലെങ്കിൽ അകത്തിടുന്ന വസ്ത്രമുണ്ട്, പുറമേ ധരിക്കുന്ന വസ്ത്രമുണ്ട്, അതൊരു അധികാരമാണ്, അലങ്കാരമാണ്, അംഗീകാരമാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ. അപ്പോൾ അതൂരി ഒരാളിൻ്റെ പുറത്തിട്ടാൽ എൻ്റെ അവകാശം, എൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ആളായിരിക്കണം. അല്ലാത്തവർക്കത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കെന്ത് അധികാരമുണ്ടോ ആ അധികാരം. അപ്പോൾ ഈ പറയുന്ന വ്യക്തി അക്കാലങ്ങളിൽ ഇന്നത്തെക്കൂട്ടുള്ള കോട്ടോ ജാക്കറ്റോ ഒന്നുമില്ലാത്ത, ഇല്ലെങ്കിൽ പുറമേ ധരിക്കുന്ന വസ്ത്രമോ പുറം വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പുതച്ച് മനുഷ്യൻ നടന്നപ്പോൾ ആ പുതപ്പിന്, പുറത്തെ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. അതെടുത്തൊരു മനുഷ്യന് കൊടുത്തു എന്ന് പറഞ്ഞാൽ താൻ ഏത് കാര്യമാണോ, തനിക്ക് ഏത് അധികാരമാണോ, ആ അധികാരം ആ ആളിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചില പ്രധാനപ്പെട്ട ഈട്, ഇല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്തൊരാളെ ഏൽപ്പിക്കുന്നത് പോലെ, ഒരു അവകാശ കൈമാറ്റം ചെയ്യുന്നത് പോലെയാണ് ഈ പറയുന്ന കാര്യം. ഏലിയാവ് തൻ്റെ പിന്തുടർച്ചക്കാരനായി, തൻ്റെ പിൻഗാമിയായി വരുന്ന ഈ മനുഷ്യനെ അഭിഷേകം ചെയ്യുന്നു. അഭിഷേകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ പാരമ്പര്യമനത്തെ അഭിഷേകം. എന്നാൽ ഇന്ന് നമ്മൾ അഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പിതാവാം ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആശീർവാദവും അനുഗ്രഹവും നമ്മോടുകൂടി എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവം, ആ ദൈവം നമ്മെ അംഗീകരിക്കുകയും ആ അധികാരം നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഞങ്ങൾക്കൊക്കെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളും ആശിഷകളും ആശീർവാദങ്ങളും ഉള്ളതുകൊണ്ടും ആ കോളിംഗ് ഉള്ളതുകൊണ്ടുമാണ് ഈ വചന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഏലിശയെ ഈ വസ്ത്രമിട്ട് അഭിഷേകം ചെയ്ത് അധികാരം കൊടുക്കുന്നു. അപ്പോൾ ഈ ഏലിശയുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ അദ്ദേഹം വളരെ ഷ്രൂഡായിട്ട്, വളരെ കണിശക്കാരനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ അദ്ദേഹത്തെ കാണുമ്പം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ വീണ പുതപ്പ്, ഇല്ലെങ്കിൽ നമ്മളെ പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ നാം എല്ലാവരും പഴയ നിയമത്തിൻ്റെ വിശ്വാസികളല്ല, അത് സ്ട്രിക്റ്റായിട്ട് യഹൂദന്മാർക്ക്, യഹൂദന്മാരെന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായ അബ്രഹാമിൻ്റെ മക്കൾ, അത് ബഹുജാതികളുടെ പിതാവാണ് അബ്രഹാം. ഇന്നും അങ്ങനെ തന്നെയാണ്, ബഹുജാതികൾ അബ്രഹാമിനെ പിതാവായി കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർ
അതുപോലെ തന്നെ മറ്റ് ഇതര മതക്കാർ ഒക്കെ ആ കാര്യത്തിൽ അദ്ദേഹത്തെ ഒരു പിതാവായി തന്നെ പ്രവാചകനായി തന്നെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ നാം ജാതികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവേശ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശയിൽ കൂടെ നിങ്ങൾക്ക് വരേണ്ടതിനെ, എന്നുവെച്ചാൽ ജാതികളായ നമുക്ക് വരേണ്ടതിനെ വാക്തത്വം എന്ന പരിശുദ്ധാത്മാവ് വിശ്വാസത്താൽ പ്രാപിക്കണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മെ യേശുവിനെ രക്ഷകന് രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം, അനുഗ്രഹം, ഇല്ലെങ്കിൽ ആ അംഗീകാരം, ഇല്ലെങ്കിൽ ആ ആശീർവാദം നമ്മളിലേക്ക് വരുന്നു. അങ്ങനെ ആത്മാവിൽ നടത്തപ്പെടുന്നവരാണ് യേശുവിനെ രക്ഷകനും രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും. ഇവിടെ പഴയ നിയമത്തിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ വായിച്ചത് കൊണ്ട് പഴയ നിയമപ്രകാരം നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് പരിശുദ്ധനായ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, അറിവില്ലേ നിങ്ങൾ ദൈവത്തിന്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഏലീശ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേറെന്ന് പറയുമ്പോൾ രണ്ടാണ്, ഒരു പേർന്നാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 24 കാളുകൾ ഉണ്ടാകണം. എൻ്റെ പരിമിതമാകുന്ന അറിവിൽ വെച്ച് അക്കാര്യം ഞാൻ ചെയ്യുമ്പോൾ അതിന് കൃത്യതയോടുകൂടി നമുക്ക് മറ്റ് പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആ കാള, ഇല്ലെങ്കിൽ ആ രണ്ടേർ കാളയെയാണ് ഈ ഏലീശ ഉഴുതുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പണി ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, വെള്ളത്തിൽ പൂട്ടും അല്ലെങ്കിൽ കൂട്ടത്തിൽ പാട്ടും എന്ന് പറയും. കേരളത്തിലെ മൂന്നായിട്ട് തിരിച്ചാണ് പഠിപ്പിക്കുന്ന നമ്മയൊക്കെ മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഇടനാട്ടിലൊക്കെ കണ്ട് കർഷകർക്ക് പാടങ്ങളിൽ കാളകളെ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്നത്തെ പോലെ ട്രാക്ടറൊന്നുമല്ല. അന്നിങ്ങനെ പോകുമ്പോൾ വെള്ളത്തിൽ പൂട്ടുമ്പോൾ അതിനെ യഥാർത്ഥമായി കാണുന്നില്ല, ഉഴപ്പ് കാണിക്കാൻ സാധിക്കുമെന്നാണ് ഈ പറയുന്നതിൻ്റെ ഒരു ആശയം. കൂട്ടത്തിൽ പാടുമ്പോൾ ആരാണ് കൂട്ടത്തിൽ പാടിയതെന്ന് പറയുമ്പോൾ അതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ഇദ്ദേഹം പുറകെ നിൽക്കുന്നതാണ്. അപ്പോൾ മുമ്പ് നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയാമോ, അവൻ ശക്തനായിരിക്കും, അവൻ പണി അറിയാവുന്നവനായിരിക്കും, അവൻ ഒന്നാമനായിരിക്കും. രണ്ടാമന് നിൽക്കുന്നവന് അവന് വളരെ മിടുക്കനായിരിക്കാം, മൂന്നാമതും മിടുക്കുന്നവൻ മിടുക്കനാകാം. അപ്പോൾ ഏറ്റവും പുറകെ നിൽക്കുന്നവനെ നമ്മൾ പറയാം അവൻ സീറോയാണ്, അവൻ ഏറ്റവും പുറകിലാണ് എന്ന് പറഞ്ഞാൽ എന്താ, അവൻ എല്ലാ തരത്തിലും പുറകിലാണെന്ന് പറഞ്ഞാൽ തള്ളപ്പെട്ടവനാണ്, കഴിവില്ലാത്തവനാണ്, ഒതുങ്ങി ജീവിക്കുന്നവനാണ്, ആരാലും ശ്രദ്ധിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനുമല്ല, മുൻപോട്ട് വരാനായിട്ടുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ല എന്ന് തന്നെത്താൻ വിളിച്ച് പറയുന്നു എന്ന് അർത്ഥമാക്കുന്നതിൽ തെറ്റില്ല. അവൾ പുറകെ നിൽക്കുകയാണ്. അപ്പോൾ പുറകെ നിൽക്കുന്ന ഈ മനുഷ്യൻ, ഈ ഏലീശ എന്ന് പറയുന്ന മനുഷ്യൻ, തനിക്ക് രണ്ടേർ കാളയെ കിട്ടിയപ്പോൾ മനോഹരമായ അതിനെ സൂക്ഷിച്ച് അതിനുമേൽ വെക്കുന്ന നുഖമൊക്കെ മേടിച്ച് അതിൻ്റെ കലപ്പ, ആ നിലം ഉഴുതുവാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് ഒക്കെ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കമ്പ്യൂട്ടറെന്നോ പണിയായുധമെന്നോ ഒക്കെ പറയാം, അതൊക്കെ മേടിച്ചു കൊണ്ട് പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, നാമൊക്കെയും നമ്മളിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. എനിക്കിത്രയേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയേ സാധിക്കുകയുള്ളൂ, ഞാൻ അധികമൊന്നും വരാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഇന്ന് പറയട്ടെ, ഞാൻ ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വചനം നിങ്ങൾ ഓർക്കും. ഒരു സിനഗോഗിലേക്ക് പോയൊരു സഹോദരിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ ചിലരെങ്കിലും. ആ സഹോദരി പോയപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നാണത് പറഞ്ഞത്. ചിലരെങ്കിലും അത് ഓർക്കും. ഡബിൾ കൂനിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിവരാത്ത, തല കുനിച്ച് അധോമുഖിയായി പോകുന്ന ഒരു സ്ത്രീ. പണ്ടുകാലത്തെ സ്ത്രീകൾക്ക് എന്താണെന്നറിയാമോ, സമൂഹത്തിൽ വലിയ വില കൽപ്പിക്കാത്ത കാലം. യഹൂദ മതത്തിനോടൊന്നും എനിക്ക് ദേഷ്യമോ പ്രയാസമോ ഒന്നും ഇല്ലെങ്കിലും യഹൂദ മതക്കാരിൽ സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം ആരാധനയിലും ആരാധനാ സ്ഥലങ്ങളിലും കൊടുത്തിരുന്നില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനം സത്യമാണ്, അത് നാം വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദന്മാരുടെ മെയിൻ പള്ളിയിൽ, അവിടെ യെരുശലേമിലുള്ള പള്ളിയിൽ പോകാതെ
തൽക്കാലം ശാബത് നാളിൽ രണ്ടോ മൂന്നോ ഭർലോങ് നടന്നു വന്ന് ആരാധിക്കുവാനായി ചെയ്ത ഒരു സെറ്റപ്പാണ് ഒരു കോൺഗ്രിഗേഷൻ, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതാണ് ഈ സിനഗോഗ്. അവിടെ അഞ്ചു കൂട്ടം കാര്യമേ ഉള്ളൂ, കാണാനോ ഒന്നുമില്ല. അവിടെ ഇരിക്കാനൊരു ഇരിപ്പിടം, തങ്ങളുടെ തോറ എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെ പുസ്തകം വെക്കാനുള്ള ഒരു ഒരു ചെസ്റ്റ് അല്ലെങ്കിൽ ഒരു 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 ആർക്ക്, ഇല്ലെങ്കിൽ ഭീമ എന്നൊക്കെ പറയുന്നത് ഒരു സിംഹാസനം എന്നൊക്കെ പറയുന്ന പോലെ പള്ളികളിലിരിക്കുന്ന ഒരു പ്രത്യേകമാകുന്ന ഒരു വർണ്ണ ഇല്ലെങ്കിൽ വളരെ മനോഹരമാകുന്ന ഒരു ഇരിപ്പിടം എന്ന് മാത്രം മനസ്സിലായാൽ മതി. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്തൊരു സ്ത്രീ വരണമെങ്കിൽ, യഹൂദന്മാരുടെ ഇടയിൽ ഒരു കാര്യമുണ്ട്, ഒരു സ്ത്രീക്ക് ഒരിക്കലും അവിടെ മുമ്പോട്ട് വരാൻ അവകാശമില്ല. അപ്പോൾ ഇവ ഈ സ്ത്രീ യേശുവിൻ്റെ കാലത്ത്, യേശു പള്ളിയിൽ പാഠം വായിക്കുന്ന കാലത്ത് വന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ മാന്യ സ്ത്രീ ആയിരിക്കണം, ഒരു നോബിൾ സ്ത്രീ ആയിരിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രവേശനമില്ല. പക്ഷേ അവർക്ക് അംഗവൈകല്യമുള്ളൊരു സ്ത്രീയാണ്, ഡിസേബിളാണ്, അങ്ങനെയുള്ളവർക്ക് ആലയത്തിൽ പോകാനായിട്ട് വകുപ്പില്ല. അവരുടെ പ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ച് ബലഹീനർക്ക് അവിടെ സ്ഥാനമില്ല. ഇനി എന്താണെന്നറിയില്ല, ഈ സ്ത്രീ അവിടെ വന്നു. അപ്പോൾ ആ സ്ത്രീ ആരും തടഞ്ഞില്ല. എന്നാൽ യേശു അവരെ കണ്ടിട്ട് പറഞ്ഞു, 18 വർഷമായിട്ട് നിനക്ക് അനുഭവപ്പെടുന്ന നിൻ്റെ ഈ തീരാവ്യാധി ഞാൻ മനസ്സിലാക്കുന്നു. നീ ഒരു അബ്രഹാമിൻ്റെ മകളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് പറഞ്ഞതാ, നീയൊരു തികഞ്ഞ വിശ്വാസിയാണ്, നിൻ്റെ ബലഹീനത മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ സൗഖ്യമാക്കി വിട്ടത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും തള്ളപ്പെട്ട് ഭൂമിയിലേക്ക് കുനിഞ്ഞ് ഒരിക്കലും ഒരു ഉയർച്ചയില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് പള്ളിയിലേക്ക് പോയതാണ്. യേശു അവളെ കണ്ടപ്പോൾ അവളെ തല ഉയർത്തുവാൻ പോയത് കൂനിയായിട്ട് മടങ്ങി വന്നത് യേശുവിൻ്റെ തല ഉയർത്തുന്ന ദൈവമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നെ കേൾക്കുന്നവർ, നാളുകളായി നിങ്ങൾ തല കുനിച്ച് വിചാരപ്പെട്ട് ഒരിക്കലും സമൂഹത്തിലും മറ്റുള്ളവരുടെ മുമ്പിലും തല പൊങ്ങാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ തല ഉയർത്തുന്നവനാണ് ഈ യേശു. യേശുവിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെയാണ് ഈ എലിശ പ്രവാചകനും വളരെ പിന്നിൽ 12-ാമനായി ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറിയ ചിന്ത ഇത്രയോളം കാണുകയുള്ളൂ. അദ്ദേഹത്തിന് ഈ നിലമുഴുതി കിട്ടുന്ന ആദായം കൊണ്ട് ഉപജീവനം കഴിച്ചു പോകുവാൻ വേണ്ടി ഒരു പണിയായുധമായ കലപ്പയും അത് വലിക്കുവാൻ രണ്ട് കാളയും, ഇത്രയേ ഉള്ളൂ. പക്ഷേ ദൈവം ഈ മനുഷ്യനെ കണ്ടു. എന്തുകൊണ്ട് കണ്ടു എന്നുള്ളതാണ്. പലപ്പോഴും ലോകം നോക്കുന്നത് മിടുക്കന്മാരെയാണ്. ലോകം പലപ്പോഴും ബലഹീനരെ തള്ളിക്കളയും. എന്നാൽ എൻ്റെ യേശു ദൈവം ആരെയാണ് നോക്കുന്നത്? ബലഹീനനെ കൂടെ ചേർത്ത് പിടിക്കും. അങ്ങനെ ഈ 12-ാമത്തവൻ്റെ അടുക്കൽ വന്നപ്പോൾ, നമ്മളാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ, ഒരു 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 തൊഴിൽ സ്ഥാപനം നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ അവിടേക്ക് തൊഴിലിനായി വരുന്ന ഉദ്യോഗാർത്ഥികളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇരുത്തും, നോക്കും, ഇൻ്റർവ്യൂ ചെയ്യും, പരീക്ഷകൾ കൊടുക്കും. അതിൽ മികവ് കാണിക്കുന്നവർക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ പൊസിഷൻ ഇല്ലെങ്കിൽ പദവി കൊടുക്കുന്നത്. എന്നാൽ എൻ്റെ യേശു പുറകിൽ തള്ളപ്പെട്ടവനെ തിരഞ്ഞെടുക്കുന്നു എന്ന് ഏലിശ എന്ന് പറയുന്ന ശക്തനായ പ്രവാചകൻ്റെ ജീവിതത്തിൽ കൂടെ കാണിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മേൽ ഈ പുതപ്പ് വീഴുന്നു. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകമാകുന്ന ആത്മനിയോഗം ഉണ്ടാകുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബലഹീനരാണ്, എല്ലാത്തിലും നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങൾ പുറകിലാണ്, നിങ്ങളുടെ ജീവിതം പുറകിലാണ്, നിങ്ങൾക്കൊരു മുന്നേറ്റമില്ല എന്ന് ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നേറ്റം നിങ്ങളുടെ ജന്മം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മദോഷമല്ല, ജന്മദോഷമല്ല, മറ്റൊരു ശക്തിയുമല്ല നിന്നെ പുറമോട്ട് വലിച്ചത്. നിൻ്റെ സാഹചര്യവും നിൻ്റെ ബലഹീനതയും നിന്നെ പുറകോട്ട് വലിച്ചെങ്കിൽ, നിന്നെ പുറകിൽ വന്ന് അഭിഷേകം ചെയ്ത് നിന്നെ മുൻപനാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ വചനത്തിൽ കൂടെ നമുക്ക് നൽകുന്നുണ്ട്. അത് നിങ്ങളോടുള്ള സന്ദേശവും എന്നോടുള്ള സന്ദേശവുമാണ്. ആ സന്ദേശമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. ഇത് ഇവിടെയാണ് ഉണർവ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളൊക്കെ പലപ്പോഴും, ഒരുപക്ഷെ എന്നെ കേൾക്കുന്നയാൾ ഗൾഫിലായിരിക്കാം, ഞാനും ഏറെക്കുറെ ആ പ്രദേശത്ത് ജീവിച്ചൊരു വ്യക്തിയാണ്, ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കാം, ഒരുപക്ഷെ കേരളത്തിലോ നോർത്ത് ഇന്ത്യയിലോ ലോകത്തിൻ്റെ ആസ്ട്രേലിയയിലോ ആയിരിക്കാം, ഇല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കാം. നിങ്ങളുടെ ചെറിയ വരുമാനം കൊണ്ട് ആരും അറിയണ്ട എന്ന് കണ്ട്
ജീവിതത്തിലെ ഉള്ളതുകൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്ത് രാത്രിയെ പകലാക്കി പകലിനെ രാത്രിയാക്കി ജീവിതം ഇങ്ങനെ അസ്വസ്ഥമായി പോകുന്നുണ്ടെങ്കിൽ ഈ വചനകേൾവി നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുകയും നിങ്ങൾക്കൊരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാനും ആത്മീയമായും ശാരീരികമായും നിങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം പറയുവാൻ, ഒരു ദൂത് പറയുവാൻ, ഒരു പ്രത്യേക മെസ്സേജ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ പുറത്തു വന്നിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദേശം ഈ ടെലിവിഷനിൽ കൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെയാണെങ്കിലും ഈ സന്ദേശം തന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഈ വചനം കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ദൈവം തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ വചനമയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ വചനമയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. ഹേ പുറന്തള്ളപ്പെട്ട ജീവിതമേ, നിങ്ങൾ ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ മുന്നേറ്റത്തിൽ നിങ്ങളുടെ വളർച്ചയിൽ തളർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മുന്നേറുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കും. ആമീൻ. ഒരാമീൻ പറഞ്ഞേ. ഇനിയും പറ, പിശാശേ എൻ്റെ മനസ്സിൽ നിരാശ കൊണ്ടുവരില്ലേ. ഞാൻ ബലഹീനനാണെങ്കിലും എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിയുടെ കുറവ് തീർത്തു തരുന്ന ദൈവം എനിക്കുണ്ടെന്ന് ഞാൻ ഇന്ന് രാത്രി കേട്ടിരിക്കുന്നു. 12-ാമത്തവനായി പുറകിൽ തള്ളപ്പെട്ടവനായി ബലഹീനനായിരുന്ന ഏലീശയെ, ഏലിയാവിന് ശക്തനായ ഏലിയാവെന്ന പ്രവാചകനെ മുഖാന്തരം ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ഏലിയാവ് അഭിഷേകം ചെയ്ത് അധികം പേരില്ല. എന്നാൽ ഏലിയാവ് വലിയൊരു പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ അഗ്നിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പിൻഗാമിയായി എടുത്തത് ഒരു ഉഴവുകാരനെയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാനങ്ങനെ പറയുന്നെങ്കിലും ഭയപ്പെടുന്നു, അദ്ദേഹം ഉഴവുകാരനായിരുന്നെങ്കിലും അദ്ദേഹം ഏലിയാവിൻ്റെ പിന്തുടർച്ച ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ആമീൻ. മരിച്ചവരെപ്പോലെ ഉയർപ്പ് ജീവിതത്തിലേക്ക്, നിത്യജീവനിലേക്കല്ല, യഥാർത്ഥം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവർ മരിച്ചിട്ടുണ്ട്. നിത്യജീവൻ തരുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യേശുവിൻ്റെ മരണം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം, യേശുവിൻ്റെ ഉയർപ്പ് നമ്മുടെ നീതീകരണം, യേശു വലഭാഗം ഇരിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണവും സമാധാനവും യേശു വരുന്നമേ ചേർക്കുവാനുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഏലീശയെ ഇങ്ങനെ അഭിഷേകം ചെയ്തപ്പോൾ ഏലീശയ്ക്ക് അന്ന് വരെ സ്നേഹിച്ച തൻ്റെ പണിയായുധമാകുന്ന ഈ മരക്കോപ്പുകൾ വെട്ടിമുറിച്ചിട്ട് ഒരു യാഗം കഴിക്കുന്നു. ഇനി ആ മലയാളികളായ നിങ്ങൾ എന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്തെന്നിരിക്കും, ദൈവദാസനെ ഞങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരു യാഗം കഴിച്ചു എന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് മലയാളം ബൈബിളിൽ അങ്ങനെ ഒരു സദ്യ എന്ന് പറയുമ്പോൾ അത് യാഗം, എല്ലാ യാഗമുണ്ട്, ഹോമയാഗമുണ്ട്, പല യാഗങ്ങളുണ്ട്. എന്നാൽ ഈ എല്ലാ യാഗങ്ങളിലും അല്ലെങ്കിൽ ഹോമയാഗങ്ങൾ അങ്ങനെ ചില പാപയാഗങ്ങൾ ചിലതൊഴിച്ചു കഴിഞ്ഞാൽ ചില യാഗങ്ങളിൽ ഈ മൃഗങ്ങളുടെ ഭാഗങ്ങൾ മാത്രം അർപ്പിച്ചാൽ മതി. അതിലൊരു ഭാഗം ഈ ആരാധന ചെയ്യുന്നവന് ഭവനത്തിൽ കൊണ്ടുവരുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷിക്കുകയോ ചെയ്യുവാൻ തിരുവചനം അവരുടെ പ്രമാണം അവരെ അനുവദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു യാഗമാണ് താൻ കഴിച്ചത്. അതിൻ്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ, നാം ആരാധനയ്ക്കായി പള്ളികളിൽ വരുമ്പോൾ, നാം ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ വരുമ്പോൾ, നിങ്ങളൊരു ആലയത്തിലേക്ക് പോയൊരു ദൈവദാസിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഒരവസരം ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരുകയും ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സിനഗോഗിലേക്ക് പോയ സഹോദരി ഒരിക്കലും ധരിച്ചിരുന്നില്ല, അവർക്ക് വിടുതൽ കിട്ടുമെന്ന്. അവർ ദൈവത്തെ ആരാധിപ്പാനും വചനം കേൾപ്പാനും പോയി. പക്ഷേ അവിടെ വന്ന കർത്താവ്, യേശു കർത്താവ്, 18 വർഷമായ ആ രോഗബന്ധനത്തെ അഴിച്ചു മാറ്റി. 18 വർഷമായത്, കർഷങ്ങളുടെ കണക്ക്, നിനക്കോ എനിക്കോ മനസ്സിലാകില്ല എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ബലഹീനത തുടങ്ങിയത്, എന്നാണ് രോഗം തുടങ്ങിയെന്നറിയില്ല. അത് മൂർച്ഛിക്കുമ്പോൾ മാത്രമേ, അത് പ്രയാസമായി തീരുമ്പോൾ മാത്രമേ നമുക്കതിനെ ഗ്രഹിപ്പാൻ കഴിയുള്ളൂ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ഒരാളെ കണ്ടാൽ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ള സകല ഹിസ്റ്ററിയും എടുക്കുവാൻ യേശുവിന് കഴിയും. ഏലീശയെ ദൈവം കണ്ടതാണ്, പക്ഷേ ഏലീശ ദൈവത്തെ കണ്ടില്ല. അതുകൊണ്ട് ഏലീശ എന്ത് ചെയ്യുന്നറിയാമോ? ഏലീശയുടെ
ഡ്രീം ജീവിക്കുവാൻ വേണ്ടി രണ്ട് ഒരേ കാളയെ മേടിച്ച് ഒരു മരക്കോപ്പ് കൊണ്ട് അതിൻ്റെ പണിയായുധമുണ്ടാക്കി ഭൂമി കിളച്ച് ഭൂമി ഉഴുത് ജീവിതം കഴിക്കണമെന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്നറിയാമോ? ഇവനെ ഏലിയാവ് കഴിഞ്ഞാൽ പിന്നെ കൊള്ളാവുന്നവൻ ലോകപ്രകാരം തള്ളപ്പെട്ടവനും പുറകെ കിടക്കുന്നവനുമായി ഇവനെ വേണം. ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയൊരു ദൈവമാണ് യഥാർത്ഥത്തിൽ, അങ്ങനെയൊരു ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്ന കൊണ്ടാണ് നാം ഈ യേശുവിനെ സ്നേഹിക്കുന്നത്, ഈ ദൈവത്തെ സ്നേഹിക്കുന്നത്, തള്ളപ്പെട്ടവനെ ചേർക്കുന്ന ദൈവം. എന്നിട്ട് ഏലീശ എന്ത് ചെയ്യുന്നറിയാമോ? അതുപയോഗിച്ചൊരു യാഗം കഴിക്കുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളും വായിക്കുമ്പോൾ അതിങ്ങനെയാണ് പറയുന്നത്, ഹീ ഡിപ്പാർട്ടഡ് ഫ്രം ദ ആൻഡ് ഫൗണ്ട് ഏലീശ ദി സൺ ഓഫ് സഫാത്ത് while he was ploughing with a 12 pair of oxen before him and he with the 12th and Elijah passed over him and threw his mantle on him എന്ന് കാണുന്നുണ്ട്. അവൻ്റെ വസ്ത്രത്തെ എറിയുന്നു. പിന്നെ നാം നോക്കുമ്പോൾ എന്താണെന്നറിയാമോ? ഇങ്ങനെ ഞാൻ വായിക്കുന്നുണ്ട്, ഈ ഏലീശ ആൻഡ് ഹീ റിട്ടേൺഡ്, ആരാ ഏലീശ റിട്ടേൺ returned from following him and took the pair of oxen and sacrificed them and boiled their flesh. അതിനെ സാക്രിഫൈസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ യാഗം കഴിച്ചു എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നോക്കിയാൽ സംശയമുള്ളവർക്ക് മനസ്സിലാക്കാം. മലയാളത്തിലായിരിക്കുമ്പോൾ അതിനെ പാകം ചെയ്തു എന്നുള്ളൂ. ഇവിടെ ഒരു കോമൺ ഇല്ലെങ്കിൽ ഒരു മീൽ ഇല്ലെങ്കിൽ ഒരു ഭോജനയാഗം കഴിക്കുന്ന പോലെ, അല്ലെ, ഭോജനയാഗത്തിന് മൃഗങ്ങളെയല്ല ഉപയോഗിക്കുന്നത്, അതുപോലൊരു സമാധാനയാഗം, അതുപോലുള്ള യാഗങ്ങൾ പലതുണ്ടല്ലോ, അതിൽ പൂർണ്ണമായി ദഹിക്കപ്പെടാതെ ഒരു ഭാഗം ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വയ്ക്കുകയും ഒരു ഭാഗം അവർക്ക് യാഗമർപ്പിക്കുന്നവർക്ക് അത് കൈക്കൊള്ളുവാൻ അവകാശമുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് അത് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുകയും അപ്പോൾ തന്നെ ദൈവീയ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. അതെയാണ്, അങ്ങനെ തൻ്റെ പണിയായുധം എന്തായിത്തീർന്നെന്നറിയാമോ? ദൈവത്തിൻ്റെ യാഗപീഠമായി മാറി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഒരുപക്ഷെ ഈ ടെലിവിഷനിൽ കൂടെ നിങ്ങൾ എന്നെപ്പോലെ ഉള്ള ദൈവദാസന്മാരുടെ മെസ്സേജ് കേൾക്കുമ്പോൾ, ഞങ്ങളിങ്ങനെ വന്ന് ഈ സാഞ്ചുറിയിൽ നിന്ന് പ്രസംഗിക്കുന്നേ ഉള്ളൂ, അങ്ങ് ദൂരെ ഇരിക്കുന്ന എന്നെ സഹായിക്കുന്ന ചില സഹോദരങ്ങൾ, ചില വ്യക്തികൾ ഇത് ക്യാമറയിൽ കൂടെ ഒപ്പിയെടുത്തിട്ട് നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ കമ്പ്യൂട്ടർ, അവരുടെ ക്യാമറ, അവരുടെ പണിയായുധം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതുപയോഗിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണുവാനും ഈ സന്ദേശം കേൾക്കുവാനും ഇടയാക്കുന്നത്. അതുപോലെ ഏലീശയെ അന്ന് വരെയും ഏലീശ ഒരു യാഗം കഴിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ തൻ്റെ യാഗം കഴിപ്പാൻ നിവർത്തിയും കാണുകയല്ലായിരിക്കാം, ഒരു സാധാരണ ഉഴവുകാരനായ കർഷകൻ. പക്ഷേ അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഏലിയാവിൽ കൂടെ തന്മരമേൽ വന്നപ്പോൾ താൻ നിശ്ചയിച്ചു ഈ പണിയായുധം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന്. അനേക പ്രിയപ്പെട്ടവരുടെ സമർപ്പണം ദൈവത്തിന് വേണ്ടി മാറ്റപ്പെടുമ്പോൾ അത് അനുഗ്രഹമായി, അവർക്കും അനുഗ്രഹം, അനേകർക്കും അനുഗ്രഹം, ദൈവത്തിന് മഹത്വമായി തീരും. തള്ളപ്പെട്ടവൻ, പുറകിലായി കിടന്നവനെ മുമ്പിലോട്ട് കൊണ്ടുവരുന്ന ഒരു ദൈവം. ഈ ദൈവം ഈ ഏലിയാവ് മുഖാന്തരം ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഇദ്ദേഹം വലിയ മനുഷ്യനായി തീർന്നു. ഇതാണ് ഈ കഥയുടെ, ഈ ചരിത്രത്തിൻ്റെ പിന്നാപ്പുറം, അല്ലെങ്കിൽ ഈ കാര്യം കിടക്കുന്നത്. അപ്പോൾ തന്നെ ചിന്തിയിലെ നമ്മൾ വളരെ ആശ്വാസം പ്രാപിക്കുന്ന അനേക സങ്കീർത്തനം എഴുതിയ ദാവീദുണ്ട്. ദാവീദിൻ്റെ ഭവനത്തിലേക്കും ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകട്ടെ. അപ്പോൾ തന്നെ ഏലീശയെ മറന്നു കളയല്ലേ, നമുക്ക് ഇവിടേക്ക് വരണം. ഏലിയാവ് ഏലീശയെ അഭിഷേകം ചെയ്തപ്പോൾ 12-ാം കടന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വ്യക്തി ആരാണെന്നറിയാമോ? ദാവീദ്. താൻ ഇശായി പുത്രനായ ദാവീദ് 8-ാമനാണ്. തൻ്റെ മൂത്ത സഹോദരന്മാരൊക്കെ നിൽക്കുമ്പോൾ 8-ാമനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഈ സന്ദേശം ഞാനിവിടെ ചുരുക്കുമ്പോൾ നിങ്ങളോടൊരു വലിയ സന്ദേശം വിളിച്ചു പറയുന്നുണ്ട്. ബലഹീനനായി തള്ളപ്പെട്ട് പിന്മാറി പുറകിലായിരിക്കുന്ന ചിലരോടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയും, ഓ, ഞങ്ങളെ സ്പോട്ട്ലൈറ്റിലൊന്നും വരാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളങ്ങ് പിറകിൽ നിന്നോളാം. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലാകും പുറകിൽ കിടക്കുന്നവനെ മുന്നിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്.
ദൈവം നിൻ്റെ മേൽ അഭിഷേകം ചെയ്യുമ്പോൾ നീ ഇന്ന് കാണുന്ന പണിയായുധങ്ങൾ, ഇന്ന് നിനക്കുള്ള പണം, ഇന്ന് നിനക്കുള്ള സമ്പത്ത്, ഇന്ന് നിനക്കുള്ള ആരോഗ്യം, ഇന്ന് നിനക്കുള്ള അറിവ്, ഇന്ന് നിനക്കുള്ള വിദ്യാഭ്യാസം, ഇത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായി സമർപ്പിക്കപ്പെടുന്ന ഒരു സമർപ്പണയാഗമായി തീർന്ന് നിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ ഇടയാകും. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ മുൻപിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നീ പിന്മാറി വേദനയോടിരിക്കുന്നെങ്കിൽ ഈ സന്ദേശം കൈക്കൊള്ളുക. കർത്താവേ, ഞാൻ വളരെ തള്ളപ്പെട്ടവനായി പിന്നിലെറിഞ്ഞവനായി കിടക്കുന്നു. നിൻ്റെ മുൻപിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഏലീശയെ കൊണ്ടുവന്ന ദൈവം നിൻ്റെ പിന്നിൽ കിടക്കുന്ന അവസ്ഥയെ മാറ്റി നിന്നെ മുന്നിൽ കൊണ്ടുവരും. പിൻപന്മാരാകുമ്പോൾ പിന്നിൽ കിടക്കുന്നവനെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളതും യേശു പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നീ എന്നെ ഉദ്ധരിക്കണമേ, ആത്മീയമായി എല്ലാ രീതിയിലും എന്നെ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും പ്രവർത്തിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വചനവുമായി നിങ്ങളെ കൂടിക്കാണുന്നിടം വരെയും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും തൻ്റെ ചിറകിൻ്റെ അടിയിൽ പരിപാലിക്കട്ടെ. ആമീൻ.